ശൈലജസ്നെ പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ഒരു വലിയ ഓഫർ നമുക്ക് നൽകുകയാണ്. എന്താണ് ഓഫർ? ഈശോ പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തില് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് എന്റെ നാമത്തിൽ എന്തു വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും എന്ന് പറയുകയാണ്. നമ്മൾ ഈ പഴയ കഥകളിലൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, വലിയൊരു ദേവതയോ അല്ലെങ്കിൽ ദൈവം ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഭക്തനോട് പറയുന്ന ഒരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് എന്തു വരം വേണമെങ്കിലും ചോദിച്ചോ അതൊക്കെ തരാമെന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ പറയുന്ന ഈ വചനത്തില് ഒരു കുഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഈശോയുടെ നാമത്തില് നമ്മൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കില്ല എന്ന് ഈശോയ്ക്ക് ഉറപ്പാണ്. കാരണം എന്താണ്? ഈശോയുടെ നാമത്തിലാണ് ചോദിക്കുന്നത്, അത് ആത്മീയ കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ എന്ന് ഈശോയ്ക്ക് ഉറപ്പാണ്. നമ്മൾ വിശുദ്ധരുടെ ജീവിതമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ വചനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന വിശുദ്ധരെല്ലാവരും ഈശോയോട് ചോദിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് ആത്മീയമായ കാര്യങ്ങളാണ്. സഹനങ്ങളും സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തിയും അങ്ങനെ തുടങ്ങി ആത്മീയമായ കാര്യങ്ങളാണ് ഈശോയോട് അവർ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈശോയുടെ നാമത്തില് ഈശോയുടെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.